ഒരമ്മയ്ക്ക് ഒരു മകൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ നന്മ. കാരണം എന്നോടൊപ്പം എൻ്റെ മക്കളും എൻ്റെ വരുമക്കളും എൻ്റെ ഭർത്താവും എല്ലാം എൻ്റെ കൂടെ ആശ്രമിലുണ്ട്. ആ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കാലങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ട ചരിത്രം വെച്ച് 14-15 വർഷങ്ങൾക്കൊക്കെ മുൻപ് പാറമേൽ ഭവനം പണിത ചില വ്യക്തികൾ നമ്മുടെ മുൻപിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാനെന്ന വ്യക്തി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം പാറപ്പുറത്താണ് നമ്മുടെ ഗോപകുമാർ സാറും മൂർത്തി സാറും മറ്റ് ബിജു സാറും ബിനു സാറും അങ്ങനെ ഒത്തിരി ലീഡേഴ്സ് ഒന്നുമില്ലാത്ത സമയത്ത് പാറപ്പുറത്ത് ഭവനം പണിത വ്യക്തികൾക്ക് തുല്യമാണ്. അവർ ഉറച്ചു നിന്നതുകൊണ്ട് ഉറച്ച തീരുമാനം എടുത്തതുകൊണ്ട് നമ്മൾക്ക് മുൻപേ നിന്ന് അവർ വഴി വെട്ടിയത് കൊണ്ടാണ് ഞാനെന്ന വ്യക്തിക്ക് ഇന്ന് ആർസിഎമ്മില് ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കാരണം ഞാനെന്ന വ്യക്തി എന്നെ അറിയുന്ന വടക്കാഞ്ചേരി തൃശ്ശൂരുള്ള ഒരുപാട് ലീഡേഴ്സിനെ അറിയാം, ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനും സ്വന്തമെന്ന് പറയാൻ ഒരു വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉണ്ടാവും. ഇത് എൽ പി സ്കൂളിൽ പോയി അത് പൂർത്തീകരിക്കാത്തൊരു വ്യക്തിയാണ് ഞാനെന്ന വ്യക്തി. സാധാരണ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അതിലും സാധാരണക്കാരിയാണ്, വീടിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ എന്നെ ഇന്നെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ കാരണമായത് എൻ്റെ ബഹുമാനപ്പെട്ട ലീഡേഴ്സാണ്. പ്രത്യേകിച്ച് ഞാൻ ഡോക്ടർ രാജു സാറിന് ഈ വിജയം സാറിൻ്റെ മുൻപിൽ അർപ്പിക്കുക. കാരണം സാറിൻ്റെ ഓരോ വാക്കുകളും സാറ് പറഞ്ഞു തരുന്ന ഉപദേശങ്ങളും സാറ് തരുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകളും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവുകളും സാറ് എപ്പോഴും എന്നെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ കാനഡയ്ക്ക് പോകുന്ന സമയത്ത് സാർ എന്നോട് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഈ പിൻലെവല് മാറി കാണണം. അത് സാറ് ഒരു ശക്തമായ രീതിയിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു തീർച്ചയായും മാറും സാറേ, ഞാൻ അതിന് വേണ്ട രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സാറിൻ്റെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശക്തമായ ഒരു ബലം നൽകിയിരുന്നു. അത് വെച്ച് തന്നെ ഞാൻ ടീം അംഗങ്ങൾക്ക് വേണ്ട എൻ്റെ ലീഡേഴ്സ് അതിനോട് തൊട്ട് താഴെ നിൽക്കുന്ന ലീഡേഴ്സ് ഉണ്ട് അവരുടെ എല്ലാം കരങ്ങൾ പിടിച്ച് അവരുടെ എല്ലാം അഹോരാത്രമുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് ഞാനെന്ന വ്യക്തി. അപ്പോൾ ഈ സമയം എൻ്റെ ലീഡേഴ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതോടൊപ്പം എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത എൻ്റെ ടീം അംഗങ്ങൾ അവരെ ഇപ്പം ഈ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ അവരെ ഞാൻ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുക. എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എന്നോടൊപ്പം വന്നവരെ ഞാൻ കൂട്ടുപിടിച്ചത്, അവരെ കരം പിടിച്ചത്, അവരെയും കൂട്ടി മുന്നോട്ട് കയറാൻ ശ്രമിച്ചത്. എന്നോടൊപ്പം എല്ലാ ലെവലും ബിഗിനർ തൊട്ട് വിന്നർ വരെയും സ്റ്റാർ വരെയും സ്റ്റാർ ഗോൾഡ് വരെയുള്ളവരെ എത്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. ഈ വിജയം അവരുടേതാണ്, എൻ്റേതല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ സഹോദരനാണ്, അനിൽക്കൊക്കെ എന്നോടൊപ്പം ടെക്നിക്കൽ അച്ചീവറാണ്. ആള് മാർച്ചിൽ ടെക്നിക്കിലേക്ക് കടന്നു വന്നു, പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ മാസം ടെക്നിക്കൽ ലെവലിലേക്ക് എത്തി. അനിൽക്കൊക്കെ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ തുറന്നു പറയുക, വെറും 3-ാം ക്ലാസ് വരെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയുള്ളൂ. കാരണം എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് നഷ്ടമായി. എൻ്റെ താഴെ 2 അനിയന്മാര്, അതിൽ ഞാൻ മൂത്തത്, എൻ്റെ ഇളയിൽ 5. അനിൽ കെ കെ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചിട്ട് 10 ദിവസം. അന്ന് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായില്ല. അച്ഛൻ നഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മയ്ക്ക് കൂലിപ്പണിക്ക് പോകേണ്ടി വന്നു. അപ്പം ഈ അനിൽ കെ കെ എന്ന് പറയുന്ന എൻ്റെ കുഞ്ഞനിയനെ നോക്കുവാനായിട്ട് 8-വയസ്സുകാരിയുടെ കയ്യിൽ ജനിച്ച് 10 ദിവസമുള്ള കുഞ്ഞിനെ തന്ന് അവനെ നോക്കുവാൻ വേണ്ടി എൻ്റെ വിദ്യാഭ്യാസം അവിടെ നിർത്തപ്പെട്ടു. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരികൾ അവരെ പിന്നീട് ഞാൻ കാണുമ്പോൾ അവര് പഠിക്കാൻ പോകുന്നു, കോളേജിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, കല്യാണം കഴിഞ്ഞ് നല്ല ലെവലിൽ അവർ ജീവിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് അധികമില്ല ഞാൻ കാണുമ്പോൾ, ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. പക്ഷെ എനിക്ക് എന്നെ 8 വയസ്സിൽ എൻ്റെ വിദ്യാഭ്യാസം നിന്നു. ഒരു പെൺകുഞ്ഞായ ഞാൻ അച്ഛനില്ലാത്തതുകൊണ്ട് 14 വയസ്സിൽ എന്നെ വിവാഹം കഴിച്ചു വിട്ടു. 14 വയസ്സിൽ അവിടെ ചെന്നപ്പോഴും ഭാരിച്ച ഉത്തരവാദിത്വമായിരുന്നു ഒരു കുടുംബത്തിൽ, ഒരു കൂട്ടുകുടുംബത്തിലേക്കാണ് ഞാൻ ചെന്നത്.
പക്ഷെ 8 വയസ്സ് മുതൽ കുടുംബം നോക്കി കുഞ്ഞിനെ വളർത്തിയ പരിചയമുള്ളത് കൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും എന്നെ അലട്ടിയില്ല. അപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചിരുന്നു, എനിക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റാതിരുന്നത് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ, പഠിക്കാൻ പറ്റാതിരുന്നത് എൻ്റെ അനിയൻ കാരണമല്ലേ എന്ന് വല്ലപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ കൊറോണ വന്നപ്പോൾ 9 വർഷത്തിലധികമായി ഞാൻ ആർസിഎം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നു. പക്ഷെ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ അറിയാനോ സാമ്പത്തിക വശങ്ങൾ അറിയാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായില്ല. സാമ്പത്തികത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വരുമാനത്തെ കുറിച്ചോ ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. പക്ഷേ കൊറോണയുടെ സമയത്ത് എൻ്റെ അനിയൻ, ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആ കാലം തൊട്ട് എൻ്റെ അനിയനോട് പറയുന്നുണ്ടായി, നിനക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും ഇത് ഉപയോഗിച്ചോ, നീ ആശയരിപ്പണിയാണ് ചെയ്യുന്നത്, പൊടിയടിച്ച് നിനക്ക് രോഗം വരും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. അന്നൊന്നും എൻ്റെ സഹോദരൻ അത് കേട്ടില്ല. പക്ഷെ കൊറോണയ്ക്ക് തൊട്ട് മുൻപ് എൻ്റെ സഹോദരൻ ഏറ്റവും ആദ്യമായിട്ട് സുഭാഷ് സാറിലൂടെ ഒരു ഐഡി നമ്പർ സ്വന്തമാക്കി. ആദ്യമായിട്ട് എൻ്റെ സഹോദരൻ പോയി കേട്ട ഒരു മീറ്റിംഗ് ഇതിൻ്റെ ഇൻകം പ്ലാനും വരുമാന മാർഗത്തെ കുറിച്ചുള്ള ക്ലാസ്സാണ് എൻ്റെ സഹോദരൻ ആദ്യമായിട്ട് കേട്ടത്. ഇത് കേട്ടപ്പോ എൻ്റെ അനിയന് തോന്നി 9 വർഷമായിട്ട് 8 വർഷമായിട്ട് എൻ്റെ ചേച്ചി ഇത് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ചേച്ചിക്ക് നല്ല വരുമാനമുണ്ട്. കാരണം നിന്നിരുന്നൊരു നല്ല വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് നല്ലൊരു പുതിയ വീട് വേറെ വെക്കുക. അപ്പൊ ആ വീട് പൊളിക്കുമ്പോ എൻ്റെ അനിയൻ ചോദിച്ചു, നിനക്ക് ഭ്രാന്തുണ്ടോ ഈ വീട് നിന്നെ പൊളിക്കുന്നത്? അപ്പൊ അത് എൻ്റെ മകന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്തതാ. അപ്പൊ ഇവൻ ചിന്തിച്ചത് എനിക്ക് ഈ ആശയത്തിലൂടെ വലിയ വരുമാനം കിട്ടിയിട്ടാണ് ഞാൻ ഈ വീട് പണി തുടങ്ങിയതെന്നാണ്. അവൻ വന്നിട്ട് പറഞ്ഞു, എന്നാലും ചേച്ചി ഭയങ്കര സാധനം തന്നെ, ഞങ്ങളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇത്രയും കാശ് ഇതിലൂടെ കിട്ടുന്നുണ്ടെന്ന്. കാരണം 8 വർഷമായിട്ട് ഞാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ അനിയൻ കരുതി ഞാനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു രൂപ പോലും കിട്ടിയിട്ടില്ല. അപ്പോഴെന്റെ അനിയൻ എന്നോട് പറഞ്ഞു, എന്നാ ചേച്ചി ഇതിനകത്ത് വലിയൊരു വരുമാനത്തിനുള്ള വഴിയുണ്ട്, ചേച്ചി ഇതിലൂടെ നല്ല വരുമാനം കിട്ടാനുള്ള വഴിയുണ്ട്, ചേച്ചി ഒരു കാര്യം ചെയ്യേ, ചേച്ചിയുടെ ഐ ഡി നമ്പർ പറ. ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഡി നമ്പർ ഇല്ല. അപ്പോഴവൻ എന്നോട് പറഞ്ഞു, ഞാൻ 4 മണിയാകുമ്പോൾ വരാം, 4 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയി. 4 മണിക്ക് വരുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഞങ്ങളുടെ എൻ്റെ ഗ്രേറ്റ് ലീഡർ സുഭാഷ് സാറിനെയും കൂട്ടിയാണ് അവൻ വന്നത്. അവൻ എൻ്റെ അടുത്ത് ഇവർ രണ്ടുപേരും കൂടെ വന്ന് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു, ഐ ഡി നമ്പർ തന്നു 2.5 വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ ആ ഐ ഡി നമ്പർ വെച്ച് ഞാൻ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി. അന്ന് ജോയിൻ ചെയ്യിപ്പിക്കുമ്പം എൻ്റെ ഗൈഡ് ലീഡർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇത് ഞാൻ December 5 റോയൽറ്റി ആകും. എനിക്കറിയില്ലായിരുന്നു എന്താണ് ഈ റോയൽറ്റി. അങ്ങനെ അത് 11ാമത്തെ മാസമായപ്പോഴത്തേക്കും ഞാൻ സ്റ്റാറിലേക്ക് വന്നു. പക്ഷെ ഞാൻ ഇത് പറയുന്നത്, ഇത് ഒരു എൻ്റെ അനിയൻ കൃത്യമായ സമയത്ത് 8 വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാവിയിൽ എനിക്ക് എന്ത് നേടാൻ കഴിയാതെ പോയോ, എനിക്ക് എന്ത് ഇല്ല എന്ന് ഞാൻ ചിന്തിച്ചുവോ, അത് എൻ്റെ സഹോദരൻ 52ാമത്തെ വയസ്സിൽ ഒരു ഐ ഡി നമ്പറിലൂടെ എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാവി ജീവിതത്തിലേക്ക് എനിക്ക് കൊണ്ടു തരികയായിരുന്നു. ആർക്കു വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റി വെച്ച് എൻ്റെ ഭാവി അവിടെ കളഞ്ഞുവോ, പക്ഷെ ആ സഹോദരനെ തന്നെ ദൈവം പിൻകാലങ്ങളിൽ ആർസിഎം എന്ന വലിയ മഹാപ്രസ്ഥാനത്തിലൂടെ എന്നെ വലിയൊരു വരുമാനത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ കാരണമായി. ഇത് ഞാൻ പറയുന്നത്, ഇത് തീർച്ചയായും ഒരു ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ സത്യമായും എന്നെ സംബന്ധിച്ച് എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് ചങ്കുറപ്പോടെ പറയാൻ സാധിക്കും, ഇത് ഒരു ഫാമിലി ബിസിനസ് ആണ്. ഈ ഫാമിലി ബിസിനസിന്റെ വലിയ വലിയ അടയാളമാണ്, വലിയ സാധ്യതയാണ് ഞാനെന്ന വ്യക്തി ഇന്നിവിടെ നിൽക്കുന്നത്. ഇതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഒരു സഹോദരന് ഒരു സഹോദരിക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ നന്മ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ കഴിയുന്ന വലിയ നന്മ, ഒരമ്മയ്ക്ക് ഒരു മകൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ നന്മ. കാരണം എന്നോടൊപ്പം എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എൻ്റെ ഭർത്താവും എല്ലാം എൻ്റെ കൂടെ ആശ്രമിലുണ്ട്. ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ജി ആർ സി എം കൂട്ടാക്ഷി.